തോമസ് കുട്ടിയുടെ കത്ത് വന്നില്ലേ സീഫ, അതെന്താ വരാത്തെ? ആന്നോ, എന്റെ മോന്റെ കത്ത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്നിട്ട് പറയുന്ന കേട്ടില്ലേ ആന്ന്? ഒന്നുകിൽ വരുന്ന കത്ത് നീ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റുമാ മനഃപൂർവ്വം കൊണ്ട് തരാത്തതാ. ഇയാൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടെങ്കിലല്ലേ ഒരു വക കണാവണ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആലീസ് വരുത്തി വെക്കുന്ന ഓരോ വില നോക്കണേ, ഓരോരുത്തരുടെ വട്ടിന് കൂട്ട് നിന്ന് 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 കൊല്ല മറ്റവർക്ക. നിങ്ങളുടെ മോൻ ചത്തു, എന്ത്? രണ്ടു കൊല്ലം മുമ്പ് പഞ്ചാബിൽ എങ്ങാണ്ട് കിടന്ന് വെടികൊണ്ട് ചത്തു. ചത്തവൻ എങ്ങനെ കത്തെഴുതും? സ്വൈര്യം കിടത്താണ്ട് അവിടെ എങ്ങാനും പോയി കിടക്ക് തള്ളേ. എന്റെ മോനെ കൊല്ലാതെ കൊല്ലാൻ നിനക്ക് ധൃതിയായിട്ടം പറഞ്ഞത് കേട്ടോ നിങ്ങൾ? എന്റെ തോമസ് കുട്ടി മരിച്ചു എന്ന്, ഇനി ഒരിക്കലും അവന്റെ കത്ത് വരില്ല എന്ന്. അല്ലാണ്ട് ശല്യപ്പെടുത്തിയപ്പോ അറിയാണ്ട് സത്യം പറഞ്ഞു പോയതാ. നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പറയൂ പറയൂ, എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? അവന്റെ കത്തിനി വരില്ലേ? സത്യം നിവൻ പറഞ്ഞത് നുണയല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? ഈശ്വരന്റെ ഹിതത്തെ തിരിച്ചു എഴുതുവാൻ അല്പപ്രാണികളായ നമ്മളെ കൊണ്ടാകുമോ അറിയാമോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് വിശ്വസിക്കില്ല. മോളെങ്കിലും പറ, ഇത് നുണയാണെന്നൊരു വാക്ക് മോളെങ്കിലും പറ. ഞാൻ മോളെ കാലം പിടിക്കാം. മോളെ, മോനല്ലേ മരിച്ചുള്ളൂ, മോളായി ഞാനില്ലേ? അത് പോരെ അമ്മച്ചിക്ക്. എന്റെ മോനെ തോമസ് കുട്ടി, നമ്മുടെ മറിയാമിക്ക് എന്താണെന്ന് അറിയില്ല. എത്ര വിളിച്ചിട്ട് ഓള് കണ്ണു തുറക്കണില്ല. മോളൊന്ന് വന്ന് നോക്ക്. എന്ത്? നമ്മുടെ മറിയാമ്മ പഠിച്ചോനി. നമ്മളെ മറിയാമ്മ പോയി, നമ്മളെ വിട്ടുപോയി. മറിയാമ്മ, പോയവരാരും ഒരിക്കലും തിരിച്ചു വരാറില്ലല്ലോ. നമ്മൾ എത്ര ദുഃഖിച്ചാലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ചുമതലപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ തളർന്നിരുന്നാല്. സോറി സർ. മറിയാമ്മ കൂടി ചേർന്ന് നമ്മളെടുത്ത ഒരു തീരുമാനമുണ്ട്. ആലീസിന്റെ കല്യാണം ആഘോഷമായി നടത്തണമെന്ന്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി.
അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ തളർന്ന് ദുഃഖിച്ചിരുന്നാൽ മരിച്ചുപോയ അവരുടെ ആത്മാവ് ദുഃഖിക്കുമോ സന്തോഷിക്കുമോ? നമുക്ക് ഒരുപാട് ഒരുങ്ങാനും ഒരുക്കാനും ഉണ്ട്. വരൂ, എഴുന്നേൽക്കൂ. അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്റെ കല്യാണത്തിന് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നായിരുന്നു. ഇനി അമ്മയ്ക്ക് ആ ദുഃഖം ഉണ്ടാവില്ല. നിങ്ങളെല്ലാം സ്വന്തമായി ഉള്ളപ്പോ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവും. ഞാൻ ഭാഗ്യവതിയാണ് അല്ലേ?